ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിറ്റിംഗ് ബെഡ് ഷീറ്റ് അല്ലെങ്കിൽ ഫിറ്റിംഗ് ബെഡ് കവറ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ഏരിയയിലാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത്. വലിയ ലെങ്തൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ സൈഡ് ബെഡിൻ്റെ സൈഡാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരു 10 to 13 വരെയാണ് നോർമലി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നല്ല തിക്നെസ് ഉള്ള ബെഡാണെങ്കിൽ 13, നോർമലാണെങ്കിൽ അതനുസരിച്ച് കുറഞ്ഞു വരും, തീരെ കുറവാണെങ്കിൽ 10. അപ്പോൾ എനിക്ക് 8 എൻ്റെ സൈഡിൽ വിത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 11 ഇട്ട് കൊടുത്തേക്കുന്നത്. മേളിലേക്കും താഴത്തേക്കും ഇതുപോലെ 11 കറക്റ്റ് പ്രോപ്പറായിട്ട് വരച്ചതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഫിറ്റിംഗ് ബെഡ്ഷീറ്റ് ചെയ്യാനായിട്ട് ആകെ നമുക്ക് വേണ്ടത് ഈ ഒരു കട്ടിങ്ങും ഈ ഇതൊരു സ്റ്റിച്ചിങ്ങും മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ നമ്മളൊരു വർക്കും അതിനകത്ത് ചെയ്യുന്നില്ല, വേറെ സ്റ്റിച്ചും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ 4 വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഒരുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം നല്ല വശം ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇലാസ്റ്റിക് എടുത്തെടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേറെ പുതിയ ഫാബ്രിക് എടുക്കണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ്. പക്ഷേ ഒറ്റ കാരണമേ ഉള്ളൂ, ബെഡ്ഷീറ്റ് കംപ്ലീറ്റ്ലി ബെഡിൻ്റെ അകത്തോട്ട് കയറുന്നതായിരിക്കണം. നമ്മൾ അറ്റപ്പറ്റം നിൽക്കുന്നതാണ് നമുക്ക് പ്രോപ്പറായിട്ട് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ബെഡ് ശരിക്കും ബെഡിൻ്റെ അകത്തോട്ട് കയറാൻ പാകത്തിന് തുണി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് തയ്ച്ചാൽ സെക്യൂരിറ്റി ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിതിന് 4 ഒരുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് തയ്ക്കുവാണ്. അപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ച്ച് തീർക്കാൻ പറ്റും. പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചിലവ് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, തയ്ച്ചെടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ തയ്ച്ച ശേഷം ഈ ഒരു 4 തയ്ച്ചു കഴിഞ്ഞു, എന്നിട്ട് ഈ തയ്ച്ച ആ ഒരു സ്റ്റിച്ച് കണ്ടോ സൈഡ് കാണാവോ, ആ സ്റ്റിച്ചിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം ഇലാസ്റ്റിക് വെക്കാൻ. അപ്പം ഒരു മീഡിയം ഇലാസ്റ്റിക്കാണ് ഞാൻ വെക്കുന്നത്. ഭയങ്കര ചെറുതും വേണ്ട, അങ്ങ് ഭയങ്കര വലുതും വേണ്ട, ഒരു മീഡിയം ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഫിറ്റിംഗ് ബെഡ്ഷീറ്റ് 2 ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഫുൾ ഇലാസ്റ്റിക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് 4 മാത്രം ഇലാസ്റ്റിക് ഇടാം. അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാനിന്ന് ഫുൾ ഇലാസ്റ്റിക് വെക്കുക, കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫുള്ള് വെക്കുകയാണ്. അപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പം അറിയാമല്ലോ, നമ്മൾ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. കറക്റ്റ് 4 നമ്മുടെ നമ്മൾ ജോയിൻ ചെയ്ത അവിടം തൊട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇലാസ്റ്റിക് എല്ലാം സെക്യൂർ ചെയ്ത് കഴിയുമ്പം ലാസ്റ്റത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഒരു കിഴിയൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു മോഡലിൽ നമുക്ക് ഈ കറക്റ്റായിട്ടിത് കിട്ടും. ഇനി നമുക്ക് ഇതിനൊരു ബാക്കി കുറച്ച് പീസ് വന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, ഒരു പില്ലോ കവറും തയ്ക്കാം. അത് പില്ലോ കവർ തയ്ക്കാൻ സിമ്പിളായിട്ടാണല്ലോ, 4 പ്രോപ്പറായിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നല്ല വശത്ത് പിന്നെ ഒരു 1.5 നമ്മൾ കയറ്റി ഫ്രില്ല് പോലെ സെറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ പില്ലോയുടെ അളവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി പാടും. കാരണം എനിക്ക് പണി അങ്ങനെ പ്രശ്നം കിട്ടി. വേറെ നല്ല, ഞാനിപ്പോൾ തയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ ഈ ബെഡ് കവർ ഞാൻ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ബെഡിന് വേണ്ടിയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് കണ്ടോ, 1.5 ഞാൻ കയറ്റി തയ്ച്ച് ഫ്രില്ല് പോലെ വലിയ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ടൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ പില്ലോ കവർ അല്ലെങ്കിൽ പില്ലോയുടെ നീളം കുറച്ച് വലുതായിരുന്നു. എനിക്ക് പില്ലോ കുറച്ച് വലുപ്പമുള്ള പില്ലോ ആയിരുന്നുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ബെഡ് സെറ്റ് ചെയ്തപ്പം പില്ലോ കയറത്തില്ല. അതെനിക്ക് ഇച്ചിരി പണി കിട്ടി. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഫ്രില്ല് പോലെ വെച്ചത് എനിക്ക് ആ നൂല് വിടിയിച്ച് കളയേണ്ടി വന്നു. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, കുത്തി നിറച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ പില്ലോടെ സെറ്റ് ചെയ്യും, പില്ലോ കവർ സെറ്റ് ചെയ്യുമ്പം അളവ് പ്രോപ്പറായിട്ട് എടുത്തിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഭയങ്കര നീറ്റ് ആയിരിക്കും നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ കൂടെ ഈ സാധനം അകത്തോട്ട് ബെഡിൻ്റെ സൈഡ് ഇങ്ങനെ അകത്തോട്ട് കയറ്റി, എന്നും രാവിലെ നമുക്ക് ഇത് തന്നെ ഒരു പണിയാണ് ഇത് അകത്തോട്ട് കയറ്റി കയറ്റി വെക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് നമുക്ക് 4 പറഞ്ഞ പോലെ എളുപ്പം, നമുക്ക് 4 മാത്രമായിട്ട് സെക്യൂർ ചെയ്യാം, അതും നല്ലതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ നേരം മൊത്തം അങ്ങ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റാണ്. പില്ലോ കവർ കണ്ടില്ലേ, ഞാൻ സൈഡ് പൊട്ടിച്ചു, ആ ഫ്രില്ലൊക്കെ എടുത്ത് മാറ്റി സൈഡ് പൊട്ടിച്ചു. പക്ഷേ എല്ലാം കൊണ്ടും ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റും ക്ലിയറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.